ഹലോ, ഫിഷ് ഹണ്ടർ എന്ന ഈ വീഡിയോ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത്, ഇപ്പോൾ ഞാൻ അനാബസ് എന്ന് പറയുന്നൊരു മീനെ പിടിച്ചിട്ട് അത് കൊട്ടയിൽ നിന്ന് ചാടിപ്പോയിട്ട് തന്നെ എടുക്കുന്ന രംഗമാണ്. അത് പിടിച്ച് വലിയ വാത്തിലേക്ക് ഇടുന്നു. അതിനെ പിടിക്കാൻ ഇപ്പോൾ പ്രയാസമാണ്, കാരണം അത് ശരീരത്തിൽ ഒത്തിരി മുള്ളൊക്കെ ഉള്ളു, നമുക്കത് അനായാസം പിടിക്കാൻ പറ്റത്തില്ല. ഇതെൻ്റെ വീടിൻ്റെ പിൻഭാഗത്ത് ഞാൻ ഉണ്ടാക്കിയൊരു കോൺക്രീറ്റ് വളമാണ്. അത് ഇതുപോലെ ഒരു വളം കൂടെ എൻ്റെ ചേർന്നുണ്ട്. അപ്പോൾ അടുത്ത കുളത്തിൽ നിന്നുള്ള മീനാണ് ഞാനിപ്പോൾ പിടിക്കുന്നതിൻ്റെ ഇത് കാണിക്കുന്നത്. മീൻ പിടിക്കാൻ തക്കവണ്ണം വെള്ളം ഞാനത് പറ്റിച്ചു, എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് മീനെ പിടിച്ചിട്ട് മറ്റൊരു വലിയ വളം ഉണ്ടാക്കുന്നു. ചെറിയ മീനുകളൊക്കെ അതിനകത്ത് നിന്ന് ഇങ്ങോട്ട് മാറ്റുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ ദർശിക്കുന്നത്. ഇപ്പോൾ ഈ കുളം വലുതാണ്, അതിനകത്ത് 1000 മീനുകളുണ്ട്, പല വലിപ്പത്തിലുള്ള മീനുകളാണ് അതിനകത്തുള്ളത്. അതിനകത്ത് ഗിഫ്റ്റ് തിലോപ്പി, അതോടൊപ്പം തന്നെ ഗ്രാസ് കാർപ്പ്. ഇപ്പോൾ ഈ അനാബസിൻ്റെ ചെറിയ വലിപ്പം കുറഞ്ഞ കുഞ്ഞുങ്ങളെ അതിനകത്ത് നിക്ഷേപിക്കാൻ കാണും ഞാൻ പ്ലാൻ ചെയ്യുകയാണ്. ഇപ്പോൾ അതിന് കുളമാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നെറ്റിട്ടുണ്ട്, കാരണം അത് ഈ കൊക്കും അതുപോലെ തന്നെ നീർക്കാക്കിയൊക്കെ ഒന്ന് പിടിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കുളത്തിൽ തന്നെയുള്ള മീനുകളെ നിങ്ങൾക്ക് കാണാം. ഇത് ഏകദേശം ഒരു 2 വലിപ്പമുള്ള ഗിഫ്റ്റ് തിലോപ്പിയാണ് ഇപ്പോൾ ഇതാ കിടക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ തക്കണം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 അതിന് വലിപ്പമുള്ളൂ. അപ്പോൾ ആ ചുവന്ന കളറിലുള്ള മീൻ, അത് ഈ ഗ്രാസ് കാർപ്പ്, കോയി കാർപ്പ് എന്ന് പറഞ്ഞൊരു ഈ കുളം അല്പം വലുതാണ്, ഏകദേശം ഒരു 115 ലിറ്ററോളം വെള്ളം അതിനകത്തുണ്ട്. ഇതിനകത്ത് ഞാൻ ഇപ്പോൾ ഇത് ഞാൻ വീടിൻ്റെ പിൻഭാഗത്തുള്ള ചെറിയ കോൺക്രീറ്റ് കുളത്തിൽ നിന്ന് ഞാൻ മീനെ പിടിക്കുന്നതിൻ്റെ ദൃശ്യമാണ്. മീനെ പിടിക്കാൻ തക്കണം അവിടെ മറ്റേ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം കുറച്ച് കുറച്ചു, എന്നിട്ട് അതിനകത്ത് നിന്ന് പിടിക്കാൻ എളുപ്പത്തിനാണ്. ഇപ്പോൾ അത് കൈകൊണ്ട് പിടിക്കാൻ എന്താണ് പ്രയാസം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അത് പലപ്പോഴും കൈ കൊണ്ട് പിടിച്ചാൽ അത് പ്രയാസമാണ്. നമുക്ക് അതിൻ്റെ ചെകിളയിലൊക്കെ ഷാർപ്പായിട്ടുള്ള എഡ്ജ് ഉണ്ട്, അപ്പോൾ അത് നമ്മുടെ കൈ ഒക്കെ മുറിയാൻ സാധ്യതയുണ്ട്. നമുക്ക് മറ്റു മീനെ പിടിക്കുന്നതുകൊണ്ട് അത്ര അനായാസം ഈ അനാബസ് മീനെ പിടിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഈ ചെറിയ പാത്രത്തിൻ്റെ കോരി എടുക്കുന്നത്. അപ്പോൾ ഈ മീനിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയായിരിക്കും, ഈ മീൻ ഏത് കാലാവസ്ഥയിലും വളരും എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയാണ്. തന്നെയല്ല, ഇനി വെള്ളം നമുക്ക് അടിക്കടി മാറി കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് മിക്കവാറും ഈ അന്തരീക്ഷ വായു എടുക്കുകയും പിന്നീട് അത് വെള്ളത്തിൽ അടിയിലേക്ക് പോകുകയും വീണ്ടും അത് വായു എടുക്കാൻ വരുന്നൊരു മീനാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റ് മീനുകൾക്കുള്ളത് പോലുള്ളൊരു പ്രതിസന്ധി ഈ മീനെ വളർത്താനില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് വീട്ടുവളപ്പിൽ നമുക്ക് ആഗ്രഹിക്കുന്ന ആർക്കും വളർത്താൻ കഴിയുന്നതും നല്ല പ്രതികൂല സാഹചര്യങ്ങളെ കാലാവസ്ഥയൊക്കെ അതിജീവിക്കുന്ന ഒരു മീനാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെ വളർത്താൻ തുടങ്ങുന്നത്, പ്ലാൻ ചെയ്തത്. അപ്പോൾ വെള്ളം അടിക്കടി മാറേണ്ട കാര്യമില്ല. തന്നെയല്ല, അത് രോഗവും അതിന് കുറവാണ്, അതീവനപ്രാപ്തി കൂടുതലുണ്ട്. ഉദാഹരണം, നമ്മൾ ഈ മീനെ പിടിച്ചപ്പോൾ രാവിലെ തന്നെ വെളിയിൽ വെള്ളമില്ലാതെ തന്നെ വെച്ചിരിക്കുകയാണ്, ഇപ്പോൾ വൈകുന്നേരം ആയാലും അത് ചാകുന്നില്ല എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ്. കാരണം അന്തരീക്ഷത്തിൽ നിന്നോ വായു എടുക്കാനുള്ളൊരു കഴിവതിന് ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതേ തന്നെ 400-450 ഗ്രാമൊക്കെ വളരുന്ന മീനാണ്. അപ്പോൾ ഞാൻ ഉണക്കിപ്പോയതുകൊണ്ട് എനിക്ക് അത്ര ഒരു തൂക്കത്തിൽ കിട്ടിയിട്ടുണ്ടല്ലേ, രുചിയുണ്ട്, അതിന് ടേസ്റ്റുള്ള മീനാണ്. ഇതിന് പിടിക്കാൻ ഇത്ര പ്രയാസം ആണെന്ന് മാത്രമേ ഉള്ളൂ. ചൂണ്ടയ്ക്കൊക്കെ മിക്കവാറും കൊളുത്ത ഇത് നമുക്ക് പിടിക്കാൻ ഇച്ചിരി പ്രയാസമാണ് ഇതിന്. അതങ്ങനെ കൊത്തുന്നില്ല, ചൂണ്ടയിലൊന്നും കൊത്തുന്നില്ല സ്വാഭാവികമായിട്ട്. പിന്നെ തീറ്റ എന്ന് പറയുമ്പോഴും ഇത് നമുക്ക് മിക്കവാറുള്ള എല്ലാ തീറ്റകളും അത് പിന്നെ മീനുകൾക്ക് കൊടുക്കുന്ന ഫീഡ് എന്തുകൊണ്ട് നമുക്ക് കൊടുക്കാം. പിന്നെ ഈ അസോള പായല് ഞാൻ അതിന് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അസോള അത് തിന്നുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ മിച്ചം വരുന്ന ചോറ്, പ്ലെയിനായിട്ടുള്ള ചോറ് ഇട്ട് കൊടുത്താലും അത് ഭക്ഷിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ സ്വഭാവമായിട്ട് അങ്ങനെയുള്ള പ്ലെയിൻ ചോറ് അതിന് കൊടുക്കാറുണ്ട്. പിന്നെ പിണ്ണാക്ക് അതോടൊപ്പം തന്നെ പെല്ലറ്റ് രീതിയിലുള്ള കാലിത്തീറ്റ, കോഴിത്തീറ്റയൊക്കെ അതിന് കൊടുക്കാറുണ്ട്. അത് തിന്നുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പൊതുവേ രോഗം കുറവാണ്, അതുകൊണ്ട് നമുക്ക് എല്ലാ ആർക്കും തന്നെ വളർത്താൻ കഴിയുന്ന ഒരു
മീനാകട്ടെ അതിനെ എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങും കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റും അതിന് ഉണ്ടെന്നുള്ള അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ തക്ക കഴിയുന്നൊരു മീനാണ് ഈ വളർത്താൻ തക്കണം. മറ്റ് പ്രതിസന്ധികളില്ലാതെ എല്ലാവർക്കും അത് വളർത്താൻ തക്കണം കഴിയും. ഈ തിലോപ്പ്യ കണക്കുള്ള മീനെ നമ്മൾ തിരഞ്ഞെടുത്താൽ അല്ലെങ്കിൽ ഗ്രാസ് കാർപ്പോ അല്ലെങ്കിൽ മറ്റ് മീനുകളൊക്കെ ആകുമ്പോൾ എൻ്റെ കുഴപ്പം നമ്മളൊക്കെ അതിൻ്റെ വെള്ളം അടിക്കടി മാറേണ്ടതുണ്ട്. കാരണം അമോണിയയുടെ അളവ് കൂടുമ്പോൾ മീനത് പ്രയാസമായിട്ട് വരും. എന്നാൽ ഇതിനങ്ങനെ ഒരു പ്രതിസന്ധി ഇല്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. പിന്നെ നമ്മൾ വെള്ളത്തിൽ എയറേഷൻ കൊടുക്കേണ്ട കാര്യമൊന്നും ഇതിന് ഇല്ല. ഇനിയിപ്പോൾ വെള്ളം മാറാതെ തന്നെ അതിൻ്റെ ആ ഒരു വളർച്ച ഒരു 400-450 ഗ്രാമാണ് ഈ മീൻ വളരുന്നത്. ആ ഒരു വളർച്ചയുടെ ഘട്ടം വരെയും ആ ഒരു വെള്ളത്തിൽ തന്നെ സ്വാഭാവികമായിട്ടത് വളരും. അങ്ങനെ ഒരു പ്രത്യേകത മീനുണ്ട്. പിന്നെ നമ്മുടെ മറ്റ് മീനിനേക്കാളും കൂടുതൽ സാന്ദ്രത തന്നെ വളർത്താമെന്നുള്ള ഒരു പ്രത്യേകതയാണ്. തിലോപ്പ്യ അല്ലെങ്കിൽ ഗ്രാസ്കാർപ്പോ അല്ലെങ്കിൽ രോഹു അങ്ങനെയുള്ള ഏത് മറ്റ് മീനുകളെ വളർത്തുന്നതിനേക്കാളും കുറേ കൂടെ സാന്ദ്രത കൂടി. ഏകദേശം നമുക്ക് അതിൻ്റെ ഒരു 3.5 ഇരട്ടിയെങ്കിലും മീനെ ഇതിനകത്ത് നിക്ഷേപിക്കാൻ തന്നെ സാധിക്കുന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഈ പിടിക്കുന്ന മീനുകളൊക്കെ നമുക്ക് മൊത്തത്തിൽ ഒരു കൊട്ടയിലേക്ക് ഇടുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് നിരീക്ഷിക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ അകത്ത് നിന്ന് പിടിച്ച ചെറിയ മീനെ മാറ്റിയിരുന്നു. അതാണ് ഈ വീഡിയോയുടെ ആദ്യമേ കണ്ടത്. അപ്പോൾ ആദ്യമേ നമ്മൾ ആ ചെറിയ മീനുകളൊക്കെ പിടിച്ച് മറ്റ് വള്ളത്തിലേക്ക് എത്തിച്ചു. എന്നാൽ ഇത് നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ തക്കവണ്ണം നമ്മളത് പിടിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഒരു പക്ഷേ കറി വെക്കാനും അതോടൊപ്പം തന്നെ വറക്കാനും ആണെങ്കിലും നല്ല ടേസ്റ്റുള്ള മീനാണ് ഈ അനാവസ് എന്ന് പറയുന്ന മീൻ. അപ്പോൾ അതുകൊണ്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളർത്താൻ ഇപ്പോൾ കോൺക്രീറ്റ് വളം വേണമെന്നില്ല. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ചെറിയൊരു ഈവൻ ഒരു ബാരലിൽ പോലും നമുക്കിതിനെ വളർത്താൻ കഴിയും. അതല്ലെങ്കിൽ ചെറിയൊരു പടുതാ കുളം വലിയ വലിപ്പമൊന്നും വേണ്ട, ചെറിയ ഉണ്ടാക്കിയാൽ ആണെങ്കിലും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ വളർത്താൻ കഴിയുന്ന നല്ലൊരു മീനാണ്. ഈ മീനിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഇതിനെ തുടർന്ന് മീനിനെ സംബന്ധിച്ചുള്ള മറ്റ് മീനുകളെ സംബന്ധിച്ചും മീൻ വളർത്തിനെ സംബന്ധിച്ചുള്ള മറ്റു ചില വിവരങ്ങൾ ഇതിൻ്റെ പിന്നാലെ മറ്റ് വീഡിയോകളിലൊക്കെ നിങ്ങൾക്ക് നിരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ പെട്ടെന്ന് ലഭ്യമായിരിക്കും. താമസിച്ചാൽ തന്നെ മറ്റ് മീനുകളെ സംബന്ധിച്ചും